യും പുത്രേയും പശുധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ പരിശുദ്ധമറിയമേ ഈശോയുടെ മാതാവേ ഞങ്ങളെ നിരന്തരം സംരക്ഷിക്കുന്ന അമ്മേ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും ഈ നിമിഷം തന്നെ അമ്മയുടെ സാന്നിധ്യവും സ്പർശനവും കൊണ്ട് അനുഗ്രഹിച്ചാലും അമ്മയുടെ വിമല ഹൃദയത്തിന് ഞങ്ങൾ ഞങ്ങളെ ഓരോരുത്തരെയും പ്രതിഷ്ഠിക്കുന്നു അങ്ങയുടെ നാമം ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്നുള്ള ആ ദിവ്യ അപദാനം ഞങ്ങൾ ഏറ്റുപറയുകയാണ് നന്മ കൊണ്ടും കൃപ കൊണ്ടും കരുണ കൊണ്ടും നിറഞ്ഞ അമ്മ അമ്മയുടെ നന്മയും കൃപയും കരുണയും ഞങ്ങളിൽ നിറയ്ക്കുവാൻ തിരുമനസാകണമേ പരിശുദ്ധ അമ്മയെ അമ്മ വാഴ്ത്തപ്പെട്ടവളാകട്ടെ പരിശുദ്ധം അറിയാം ഈശോയുടെ മാതാവായിരിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും അമ്മയാണ് പരിശുദ്ധ മറിയത്തെ നന്മ നിറഞ്ഞവളെ സ്വസ്തി എന്നുള്ളതായ അവദാനത്തോടുകൂടിയാണ് അഭിസംബോധനയോടുകൂടിയാണ് ഗബ്രി ദൂതൻ സമീപിച്ചത് നന്മ നിറഞ്ഞവളെ സ്വസ്തി നന്മയും കൃപയും കൊണ്ട് നിറഞ്ഞ ഒരു വ്യക്തി ഒരു മനുഷ്യ വ്യക്തിയായിരുന്നു പരിശുദ്ധ മറിയം ഈ അമ്മയുടെ സാന്നിധ്യവും ഈ അമ്മയുടെ മാധ്യസ്ഥവും ഈ അമ്മയുടെ സഹായവും കരുണയും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വളരെയേറെ ആവശ്യമാണെന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ് വളരെയേറെ പേര് പരിശുദ്ധ അമ്മയെ തള്ളിപ്പറയുന്നുണ്ട് എന്നാലേ വളരെയേറെ ആളുകൾ അതിലധികം ആളുകൾ കത്തോലിക്കാ തിരുസഭ മുഴുവനും അമ്മയിലുള്ള വിശ്വാസത്തെ ഏറ്റേറ്റി പാടിക്കൊണ്ട് ഉച്ചത്തിൽ പ്രഘോഷിക്കുന്ന പ്രഘോഷിച്ചുകൊണ്ടിരിക്കുന്നതാണ് പക്ഷത്തെ അമ്മയെക്കുറിച്ച് ഏതാനും വാക്കുകൾ നമ്മൾ ഈ നിമിഷത്തിൽ ധ്യാനിക്കുകയാണ് തിരുവചനങ്ങളിലൂടെ വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷത്തിൽ ഒന്നാമത്തെ അധ്യായത്തിലെ മുപ്പത്തി ഒൻപത് മുതലുള്ളതായ തിരുവചനത്തിൽ നമ്മൾ കാണുന്നത് അമ്മ എലിസബത്തിൻ്റെ ഭവനത്തിലേക്ക് പ്രവേശിക്കുകയാണ് അവിടെ വ്യക്തമായി നമ്മൾ കാണുന്നത് എലിസബത്തിൻ്റെ വീട്ടിൽ അവൾ പ്രവേശിച്ചു എന്നുള്ളതാണ് സക്കറിയായുടെ ഭവനത്തിൽ എലിസബത്തിൻ്റെ വീട്ടിൽ അമ്മ കാലുകുത്തുന്നു അമ്മയുടെ ആ വരവ് ആ കാലുകുത്തലെ ആ വീടിന് ഒരാഘോഷമായി ഒരനുഭവമായി ഒരാത്മീയ അഭിഷേകമായി തീരുകയാണ് അവിടെ ചെയ്യുന്നത് ഇവിടെ അമ്മ ആ വീട്ടിൽ പ്രവേശിച്ചു അമ്മയുടെ അഭിവാദനസ്വരം കേട്ട മാത്രയിൽ പിടി പറയാണ് അമ്മയുടെ അഭിവാദനസ്വരം കേട്ട മാത്രയിൽ തന്നെ എലിസബത്തിൻ്റെ ഉദരത്തിലുണ്ടായിരുന്ന ശിശു ആനന്ദത്താൽ തുള്ളിച്ചാടി കുതിച്ചു ചാടി എന്ന് പറയുകയാണ് മാതാവിന്റെ തിരുസാന്നിധ്യത്തിന്റെ സവിശേഷതയാണ് അവിടെ കാണുക എലിസബത്തിന്റെ ഭവനത്തിലേക്ക് പ്രവേശിച്ചു അമ്മ അഭിവാദനസ്വരം അഭിവാദനം ചെയ്യുന്നു ആ നിമിഷത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി ശക്തമായ അഭിഷേകം ആ കുടുംബം മുഴുവനും കിട്ടുകയാണ് നമ്മളെ ഈ തിരുവചനം ഈ സുവിശേഷഭാഗം ഒന്ന് ഇരുത്തി ചിന്തിപ്പിക്കേണ്ടത് ആവശ്യമാണ് നമ്മുടെ ഭവനങ്ങളിലേക്ക് പരിശുദ്ധം അറിയാൻ കാലുകുത്തുവാൻ നമ്മൾ അനുവദിച്ചേ മതിയാവും നമ്മുടെ ഭവനത്തിൽ പരശുത്വ അമ്മയ്ക്ക് ഒരു സ്ഥാനം നമ്മൾ കൊടുത്തേ മതിയാവും മറിയാ വചനം പറയുന്നത് മറിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിന് മാറ്റം വരികയാണ് ചെയ്യുന്നത് അപ്പോഴേ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ഭവനത്തിൽ പരിശുദ്ധ അമ്മ പ്രവേശിക്കണം മാത്രമല്ല അമ്മയുടെ അഭിവാദന സ്വരം കേൾക്കണം അമ്മ അഭിവാദനം ചെയ്യണം നമ്മളെ എന്നുള്ളതാണ് എങ്ങനെയാണ് എന്തുകൊണ്ടാണ് എലിസബത്തിൻ്റെ ഭവനത്തിലേക്ക് പ്രവേശിച്ചത് അതും കാണുന്നുണ്ട് പറയുന്നുണ്ട് തൻ്റെ ഇളയമ്മയായ എലിസബത്ത് തൻ്റെ ഇളയമ്മയായ എലിസബത്ത് രണ്ടും പറയുന്നുണ്ട് വീണ്ടും പറയുന്നുണ്ട് അവൾ ഗർഭം ധരിച്ചിരിക്കുന്ന ആറാം മാസമാണ് അവൾക്ക് ആവശ്യമുണ്ട് എന്ന് തോന്നി തൻ്റെ സാന്നിധ്യവും തൻ്റെ സഹായവും തൻ്റെ ശുശ്രൂഷയും ആവശ്യമുണ്ട് എന്ന് തോന്നിയതായ മറിയം അതെ ഏതെല്ലാം ഭവനത്തിൽ അമ്മയുടെ സാന്നിധ്യം ആവശ്യമുണ്ട് എന്ന് അമ്മയ്ക്ക് തോന്നുന്നുവോ ഏതെല്ലാം ഭവനത്തിൽ ഏതെല്ലാം വ്യക്തികൾക്ക് അമ്മയുടെ സഹായവും സാന്നിധ്യവും ആവശ്യമുണ്ട് എന്ന് തോന്നുവോ അവിടെ എല്ലാം അമ്മ കടന്നു വരുന്ന മാതാവാണ് പരിശുദ്ധ മറിയമാണ് നമ്മുടെ അമ്മ ഈശോയുടെയും അമ്മ ഈ ചിന്ത നോക്കിക്കെ എലിസബത്തിൻ്റെ ഭവനത്തിലേക്ക് വീട്ടിലേക്ക് പ്രവേശിച്ചു ശക്കരിയായുടെ ഭവനത്തിൽ അവിടെ പ്രവേശിക്കുന്നു അവിടെ പ്രവേശിച്ച് അഭിവാദന അർപ്പിക്കുന്നു തന്നെയല്ല അവിടെ ശുശ്രൂഷിക്കുകയാണ് ഏതാനും മാസം ശുശ്രൂഷിച്ചതിനു ശേഷം അമതിരിയെപ്പോയി എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ഇന്ന് ഈ നിമിഷങ്ങളിൽ നമ്മൾ ഈ വചനം ശ്രവിക്കുമ്പോഴേ നമ്മുടെ ഹൃദയത്തിൽ നിന്നൊരു പ്രാർത്ഥന ഉയർന്നുകൊണ്ടിരിക്കട്ടെ അമ്മേ അമ്മ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഞങ്ങളുടെ ഭവനങ്ങളിൽ പ്രവേശിക്കണമേ അമ്മയുടെ സ്നേഹത്തിന്റെ സ്നേഹത്തിൻ്റെ അഭിവാദനസ്വരം ഞങ്ങൾക്ക് തരണമേ അമ്മയുടെ ആ കരുണയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളിൽ പരശുദ്ധാത്മാവ് അഭിഷേകമായി ആവിഷ്കരിക്കപ്പെടട്ടെ ഇതെല്ലാം നമ്മൾ ഒന്ന് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ് നോക്കുക യോഗന്നാൻ മാബ്ദാന ഋഷഭത്തിൻ്റെ ഉദരത്തിലുണ്ടായിരുന്ന ആ യോഗന്നാൻ മാബ്ദാന ഈശോയ്ക്ക് മുൻപേ വരേണ്ടവനാണ് ഈശോയുടെ മുന്നോടിയായിട്ട് വരേണ്ടവനാണ് ഈശോ വചനം പ്രഘോഷിക്കുന്നതിന് മുമ്പ് ഈശോ വചനം പ്രഘോഷിക്കുന്നതിന് മുമ്പ് വചനം പ്രഘോഷിക്കേണ്ടവനാണ് അണലികളുടെ സന്തതികളെ എന്ന് പറഞ്ഞുകൊണ്ട് അനുതാപത്തിന്റെ ആ വലിയ പ്രഭാഷണം പ്രഘോഷണം കൊടുക്കേണ്ടവനായി ആണ് യോഗ മാബ്ദാന അതുപോലെ പരിസരോടൊക്കെ പറയുന്നത് നിങ്ങൾ ഇതാ വൃക്ഷത്തിന്റെ കടയ്ക്ക് കോടാലി വെച്ചിരിക്കുന്നു മാനസാന്തരപ്പെടെ അനുദപിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് തീപാറുന്ന പ്രഭാഷണങ്ങൾ നടത്തേണ്ട വ്യക്തിയായിരുന്നു യോഗ മാബ്ദാന ഈ യോഗ മാബ്ദാനയെ എലിസബത്തിന്റെ ഉദരുത്തിൽ വെച്ച് തന്നെ സ്നാനം അഭിഷേകം ചെയ്യപ്പെടണം ചെയ്യണമെന്നുള്ളതായ ആഗ്രഹം ഈ അമ്മയ്ക്കുണ്ട് തൻ്റെ മകന്റെ മുന്നോടിയായിട്ട് വരേണ്ടവനാണ് അതുകൊണ്ട് അവിടെ കയ്യിൽ വന്നു ആ വീട്ടിൽ പ്രവേശിച്ചു അഭിവാദന സ്വരം അഭിവാദനം ചെയ്തു അവിടെ പരിശുദ്ധാത്മാവിന്റെ വലിയൊരു വിപ്ലവം തന്നെ അങ്ങ് നടക്കുകയാണ് അമ്മ ഏതൊരു ഭവനത്തിൽ പ്രവേശിക്കുന്നു ആ ഭവനത്തിൽ പരിശുദ്ധാത്മാവിന് ശക്തമായ അഭിഷേകവും വിപ്ലവവും തന്നെ നടക്കുകയാണ് ചെയ്യുക ഇതെന്താണ് ഞാൻ ഈ കേൾക്കുന്ന എലിസബത്ത് പറയാണ് നിന്റെ അഭിവാദന സ്വരം കേട്ട മാത്രയിൽ തന്നെ ഇത് നിന്റെ അഭിവാദന സ്വരം കേട്ട മാത്രയിൽ തന്നെ എൻ്റെ ഗർഭസ്ഥ ശിശു ഇത് ആത്മാവിൽ തുള്ളിച്ചാടിയിരിക്കുന്നു എന്ന് പറയാണ് ആ കുടുംബം മുഴുവനും ഭവനം മുഴുവനും അനുഗ്രഹീതമായി തീർന്നു എന്നിട്ട് എലിസബത്ത് പറയുന്നൊരു കാര്യമുണ്ട് കർത്താവ് അരുളി ചെയ്ത വചനങ്ങൾ പൂർത്തിയാകുമെന്ന് നിറവേറ്റപ്പെടുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതിയാണ് നീ ഭാഗ്യവതിയാണ് അതെ അമ്മ ഭാഗ്യവതിയായി തീർന്നു അമ്മ ഒരു വലിയൊരു ഭാഗ്യവതിയായി തീർന്നു വാസ്തവത്തിൽ കർത്താവിൻ്റെ ആ അരളി ചെയ്തവ് നിറവേറുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതിയായിത്തീർന്നു എന്നാ അപ്പോൾ അമ്മ ആ ഭവനത്തിൽ പ്രവേശിച്ചു ആ ഭവനത്തെ വിശുദ്ധീകരിച്ചു ആത്മാവിൻ്റെ അഭിഷേകം കൊടുത്തു നമുക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വേണോ നമുക്ക് പരശുദ്ധാത്മാവിന്റെ നിറവ് വേണോ പശുത്താൽമാവിന്റെ കൃപ കൊണ്ട് നമ്മൾ എന്നറിയണോ ആദ്യമേ കടന്നു വരേണ്ടത് ഈ പരുശുദ്ധ അമ്മയും അമ്മയുടെ അഭിവാദന സ്വരവുമാണ് ഇതുണ്ടെങ്കിൽ പശുത്താൽമാവ് വന്നു കഴിഞ്ഞിരിക്കുന്നു നമുക്കറിയാമല്ലോ യോഗനാന്റെ സുവിശേഷത്തില് രണ്ടാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴേ കാനായിലെ കല്യാണം വളരെ ഭംഗിയ രീതിയിൽ തന്നെ പറയുകയാണ് ഈശോയും ശിഷ്യന്മാരും വിളിക്കപ്പെട്ടിരുന്നു ക്ഷണിക്കപ്പെട്ടിരുന്നു ഈശോയ്ക്ക് ശിഷ്യന്മാർക്ക് കൊടുത്ത വലിയൊരു ഒരു സ്ഥാനമാണ് യേശുവും ശിഷ്യന്മാരും ക്ഷണിക്കപ്പെട്ടിരുന്നു അതേ സമയത്ത് മറിയം അവിടെ ഉണ്ടായിരുന്നു നമ്മുടെ കത്തോലിക്ക കുടുംബങ്ങളിലെ കത്തോലിക്കുടുംബം എന്ന് മാത്രമല്ല എല്ലാ കുടുംബങ്ങളിലും അമ്മയുണ്ടായിരിക്കണം ഉണ്ടായിരിക്കണം ഒരിക്കലും ഒരു ഹിന് ഒരു ഹൈന്ദവ സഹോദരിയുടെ വീട്ടിൽ ഞാൻ കയറി ചെല്ലുകയാണ് അവർക്ക് നിർബന്ധമാണ് ഞാൻ ആ വീട്ടിൽ ചെന്നൊന്ന് പ്രാർത്ഥിക്കണമെന്ന് വീട്ടിൽ ചെന്നപ്പോഴേ ഞാൻ അവിടെ കാണുന്നത് ഈശോയുടെ തിരുഹൃദയത്തിന്റെ ഒരു രൂപം ഒരു ഭംഗിയായ രീതിയിൽ ചിത്രം അലങ്കരിച്ച് തന്നെ വെച്ചിരിക്കുന്നു അതുപോലെ തന്നെ മാതാവിന്റെ രൂപങ്ങൾ മാതാവിന്റെ ചിത്രങ്ങൾ വെച്ചിരിക്കുന്നു അങ്ങനെ അവിടെ കയറി പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാൽ കത്തോ നിങ്ങളെ ക്രിസ്ത്യാനികളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ തളിക്കുന്ന പോലെ വെള്ളം തളിക്കാവോ എന്ന് ചോദിച്ചു തളിച്ചു കയറി ചെന്നപ്പോഴും ഒരുപൂരി ചെന്നപ്പോഴത്തേനും അവിടെ പിന്നെ മറ്റു ദേവങ്ങളുടെ ഒക്കെ പടം വെച്ചിരിക്കുകയാണ് അപ്പം പ്രാർത്ഥന എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു ഇതെന്താ ഇങ്ങനെ ഇവിടെ മാതാവിൻ്റെ എല്ലാം പടമാണല്ലോ വെച്ചിരിക്കുന്നത് ഒരു മുറിയിൽ ഇങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു മൂത്ത മകനെ അവിടെയാണ് കിടക്കുന്നത് അവനത് മാറ്റാൻ അനുവദിക്കുന്നില്ല എന്ന് പറയണം ഞാൻ പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ ഈ പടം ഈ മാതാവിൻ്റെ ഒക്കെ പടം വെച്ചിരിക്കുന്നത് അവര് പറയാണ് എന്ന് ഞങ്ങൾ ഈ ചിത്രം ഈ ചിത്രം ഇവിടെ വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയോ അന്ന് തൊട്ട് അന്ന് ഞങ്ങൾ വളരെയേറെ പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം ഉണ്ടല്ലോ പിറ്റേ ദിവസം രാവിലെ ഞങ്ങളുടെ എൻ്റെ ഹസ്ബൻഡിന് ജോലി കിട്ടിയത് ന്യൂസ് കിട്ടിയത് എൻ്റെ ഹസ്ബൻഡിന് പ്രൊമോഷൻ കിട്ടിയെന്നുള്ളതാണ് എൻ്റെ മൂത്ത മകൾക്ക് വാസ്തവം പറഞ്ഞു അവൾക്ക് ഒരു ഒരു ജോലിക്കുള്ള ഓഫർ ഇന്റർവ്യൂവിനുമുള്ള ഓഫർ കിട്ടിയിരിക്കുകയാണ് ഇതെല്ലാം കിട്ടുക മാതാവിൻ്റെ പടം അവിടെ വെച്ചപ്പോഴാണെന്ന് പറയുകയാണ് മാതാവിൻ്റെ പടം അവിടെ വെച്ചപ്പോൾ തന്നെ അനുഗ്രഹം കിട്ടുകയാണ് ചെയ്യുന്നത് നമ്മൾക്കറിയത്തില്ലേ പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ എന്താണ് ലോകത്തിന് ചെയ്തതെന്ന് നമുക്കറിയാം റഷ്യ മാനസാന്തരപ്പെടുമെന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഫാത്തിമായിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോഴേ ലൂസിയോടും യശീന്തയോടും ഫ്രാൻസിസിനോടും കൂടി പരസ്യമ്മ പറഞ്ഞു റഷ്യ മാനസാന്തരപ്പെടും എന്ന് പറയണം ഇത് സംഭവിക്കുമോ എന്നുള്ളതാണ് ചിന്തിച്ചു പോയത് കാരണം സ്റ്റാലിനും ലെനിനും സ്റ്റാലിനും ഒക്കെ പിടിമുറുക്കിയിരിക്കുന്നു ലക്ഷക്കണക്കിന് ആളുകൾ കത്തോലിക്കിന് വിശ്വാസികൾ വധിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു ഇരുമ്പ് ഇരുമ്പ് മുഷ്ടികൾക്കുള്ളിൽ അതിനടിയിൽ അടിപ്പെട്ടു പോയ ജനം എങ്ങനെ റഷ്യ മാനസാന്തരപ്പെടും പക്ഷേ അമ്മ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ തന്നെയാണ് ബോൾ വിപ്ലവം ഇപ്പോഴും റഷ്യയിൽ ഉണ്ടാകുന്നത് റഷ്യ നാശത്തിലേക്ക് വീഴുമ്പോഴേ പിടിമുറുക്കിയപ്പോഴേ അമ്മ വാദ്യമായിൽ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു ഈ റഷ്യ മാനസാന്തരപ്പെടുമെന്ന് പറഞ്ഞു ഒരൊറ്റ കാര്യം ചെയ്താൽ മതി റഷ്യ എന്റെ വിമല ഹൃദയത്തിന് നിങ്ങൾ പ്രതിഷ്ഠിക്കേ നിങ്ങൾ ചെയ്യുന്ന മാർപ്പാപ്പ നിങ്ങൾ ചെയ്യുന്ന മെത്രാനുശോം വികാരിച്ചോടും മെത്രാനുശോ ഒക്കെ പറ റഷ്യ മാനസാന്തരപ്പെടണമെങ്കിൽ എന്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കണം ഇതാണ് പറഞ്ഞു കൊടുത്തത് ഈ കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞു റഷ്യ മാനസാന്തരപ്പെടുമെന്നാണ് അമ്മ പറയുന്നത് ഈ റഷ്യയെ മാനസാന്തരപ്പെടുത്തണമെങ്കിലേ മാതാവിന്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിച്ചാൽ മതി എന്ന് പറഞ്ഞു പന്ത്രണ്ടാം ബ്യൂസ് മാർപ്പാപ്പ ഈ കാര്യം കേട്ടിട്ട് റഷ്യയെ മാതാവിന്റെ വിമലഹൃദത്തിന് പ്രതിഷ്ഠിച്ചു പക്ഷേ അതിന് ആഗോള വ്യാപകമായ പ്രതികരണങ്ങൾ ഒന്നും തന്നെ കിട്ടിയില്ല എന്നാൽ പിന്നീട് പോളണ്ടിൽ നിന്ന് വന്ന കടന്നു വന്നതായ മാർപ്പാപ്പ ഈ മാർപ്പാപ്പ ജോൺ പോൾ രണ്ടാമൻ അദ്ദേഹത്തിന് അറിയാമായിരുന്നു പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് റഷ്യയെ സമർപ്പിച്ചാൽ കിട്ടാവുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന് അറിയാമായിരുന്നു പോളണ്ടിനെ പിടിമുറുക്കിയിരുന്ന കമ്മ്യൂണിസം ഈ കമ്മ്യൂണിസത്തിന്റെ ആ നാരകീയ ശക്തികളെ ഇടിച്ചു താഴ്ത്തുവാൻ അതിന്റെ നഗര നരക കവാടങ്ങൾ പൊട്ടിക്കുവാൻ പശുത്വ ഉപയോഗിച്ച മാർഗം ജപമാല എന്ന് പറയുന്ന ആയുധമാണ് ഈ ജപമാല മാത്രമല്ല കറുത്ത രാജ്ഞിക്ക് അതായത് അമ്മയ്ക്ക് ആ പോളണ്ടിനെ പ്രതിഷ്ഠിച്ചുകൊണ്ട് അവിടെ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മാർപ്പാപ്പ അവിടെ ചെന്നു മാർപ്പാപ്പ ചെല്ലുന്നതിന് മുമ്പ് തന്നെ പോളിഷ് ഗവൺമെന്റ് പറഞ്ഞു ഇവിടെ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന് പറയുകയാണ് മാർപ്പാപ്പ പറഞ്ഞു പോളണ്ട് എൻ്റെ രാജ്യമാണെങ്കിൽ മാതൃരാജ്യമാണ് എങ്കിൽ ഞാൻ അവിടെ വരുമെന്ന് പറഞ്ഞു നമുക്കറിയാമല്ലോ മാതാവിൽ അടി അടി ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് പശുത്ത പിതാവ് പറഞ്ഞു വാക്ക് അതുപോലെ തന്നെ നിറവേറിയാണ് അവിടെ കൂടിയ ലക്ഷോഭിലം ആളുകൾ ഒരുമിച്ച് പരിശുദ്ധ അമ്മയ്ക്ക് പോളണ്ടിനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥിച്ചതിന്റെ ഫലമായി എന്താ സംബന്ധിച്ചു അറിയാമോ അങ്ങനെ പ്രാർത്ഥിച്ച സംബന്ധിച്ച് പോളണ്ട് മുഴുവനും അങ്ങ് വിമോചനം പ്രാപിക്കുകയാണ് റഷ്യ മാനശാന്തരപ്പെട്ടു റഷ്യ മാനശാന്തരപ്പെട്ടു റഷ്യയിലെ കത്തോലിക്ക സഭയ്ക്ക് വീണ്ടും അനുവാദം കിട്ടി ശക്തി പ്രാപിച്ചു ഏതെല്ലാം ദേവാലയങ്ങൾ അവർ കൊള്ളയടിച്ച് പിടിച്ചെടുത്തോ അവിടെയെല്ലാം ദേവാലയങ്ങളിൽ വിട്ടുകൊടുത്തു മാതാവിന്റെ പ്രതിഷേധ സ്വരൂപങ്ങൾ താഴെ ഇറക്കി തല്ലിപ്പൊട്ടിക്കാൻ തുടങ്ങിയവരെ അവിടെ ആരുടെ എല്ലാം പ്രതിമ വെച്ചോ അതെല്ലാം അഴിച്ചു മാറ്റിയിട്ട് വീണ്ടും മാതാവിനെ സ്ഥാപിക്കാൻ തുടങ്ങി മാതാവിന്റെ വിമല ഹൃദയത്തിനെ പരിപൂർണമായി പ്രതിഷ്ഠിച്ചതിൻ്റെ ഫലമായിട്ട് റഷ്യമാനശാന്തരപ്പെട്ടു കിഴക്കൻ യൂറോപ്പ് മുഴുവനും മാതാവിന്റെ കീഴിലായി ആ മാതാവിന്റെ ഹൃദയത്തിലായി എന്നുള്ളതാണ് വലിയ കാര്യം അപ്പം മക്കളെ ഞാൻ ഇത് പറയുന്നില്ല നമ്മുടെ കുടുംബത്തിന്റെ ഐശ്വര്യം അനുഗ്രഹം ഇരിക്കുന്നത് നമ്മുടെ കുടുംബത്തിന്റെ ചൈതന്യം വയ്ക്കുന്നത് ഈ പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുന്നതിലെ അമ്മയെ അംഗീകരിക്കുന്നതിലെ അമ്മയെ വീടിന്റെ റാണിയായി രാജ്ഞിയായി മത്യസ്ഥയായി സ്വീകരിക്കുമ്പോഴേ തിരുസഭയുടെ മധ്യസ്ഥയായി സ്വീകരിക്കുമ്പോഴേ നമ്മുടെ രാജ്യവും ഭവനവും നാടും സഭയുമെല്ലാം വിജയിക്കുകയാണ് വളരുകയാണ് ചെയ്യുന്നത് നമുക്ക് ഈ അമ്മയോട് വലിയൊരു ഭക്തി ഉണ്ടാകട്ടെ യോഗത്തിന് വിശേഷം രണ്ടാമത്തെ അധ്യായത്തിലേക്ക് വരാം ഈ അത്യാവശ്യത്തിലേക്ക് വരുമ്പോഴത്തേന് അവിടുത്തെ എന്ന് അവിടുത്തെ അവസ്ഥ അമ്മയ്ക്കറിയാമായിരുന്നു വീഞ്ഞ് തീർന്നു പോയി എന്നൊരു അവസ്ഥയാണ് അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോഴേ വീട്ടുകാരും പോലും അറിയാതെ ഈ അമ്മ പറയുന്ന ഈശോട് പറയാണ് മകനെ അവരുടെ വീഞ്ഞ് തീർന്നു പോയി എന്ന് പറയുകയാണ് ഒരൊറ്റ വാക്ക് മൃദലമായ ഒരു വോയിസ് ഒരു സ്വരമായിരുന്നു അവരുടെ വീഞ്ഞ് തീർന്നു പോയി അവരുടെ വീഞ്ഞ് തീർന്നു പോയി ഈശോ അതിന് അമ്മയോട് പറഞ്ഞു സ്ത്രീയെ നിനക്കും എനിക്കും എന്ന കാര്യം സ്ത്രീയെ എന്നാണ് വിളിച്ചത് ഒരു ഔദ്യോഗികമായ അഭിസംബോധനയായിരുന്നു സ്ത്രീയെ എന്ന് പറയുന്നത് ഒരു സ്ത്രീ വഴിയായിട്ട് ശാപം ലോകത്തിലേക്ക് കടന്നു വന്നുവെങ്കിൽ മറ്റൊരു സ്ത്രീ വഴിയായിട്ടാണ് അനുഗ്രഹം വരാൻ പോകുന്നത് രക്ഷ വരാൻ പോകുന്നത് അതുകൊണ്ട് ഔദ്യോഗികമായ ഭാഷയിലെ സ്ത്രീയെ എന്ന് വിളിക്കുകയാണ് ബഹുമാനത്തിന്റെ ആദരവിന്റെ അംഗീകാരത്തിന്റെ പവ ഉപയോഗിക്കുകയാണ് സ്ത്രീയെ എനിക്കും നിനക്കും എന്ത് എന്ന് ചോദിക്കുകയാണ് എന്റെ സമയം ഇനിയും ആയിട്ടില്ല എന്ന് പറയണം അവിടെ ഈശോ എന്ത് അറിയാമോ അമ്മയുടെ മുൻപിൽ അമ്മയുടെ അപേക്ഷയുടെ മുൻപിൽ സമയം ആകാത്തതായ ഈശോ അവിടെ ഒരു അത്ഭുതത്തിന് തയ്യാറാവുകയാണ് ഈശോയോട് ഒന്നും പറയാതെ അമ്മ ആ പരിചാരകരോട് പറഞ്ഞു അവൻ പറയുന്നത് പോലെ ചെയ്താൽ മതി എന്ന് പറയുകയാണ് അവൻ പറയുന്നത് പോലെ ചെയ്യാൻ അവൻ എന്താ പറഞ്ഞത് ഈ പരിചാരകർ ഈശോയുടെ മുഖത്തേക്ക് നോക്കി എന്താ ചെയ്യേണ്ടത് അപ്പോഴേ അവൻ പറഞ്ഞു ഒഴിഞ്ഞിരിക്കുന്ന ആ കൽപ്പരണികൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്തുകൊണ്ട് പറയുകയാണ് അത് മുഴുവൻ കോരി നിറയ്ക്കുവൻ എന്ന് പറയുകയാണ് ഒഴിഞ്ഞ കൽപ്പരണികളിൽ അത്ഭുതങ്ങൾ ചെയ് അത്ഭുതം ചെയ്യുവാൻ ഈശോ തയ്യാറാകുകയാണ് എൻ്റെ പൊന്നുമക്കളെ ഇന്ന് നമ്മുടെ ഭവനം ഒഴിഞ്ഞ കൽപ്പരണി പോലെയാണ് എങ്കിൽ നമ്മുടെ ജീവിതം ഒഴിഞ്ഞ കൽപ്പരണി പോലെയാണെങ്കിൽ അവിടെ അത്ഭുതം ചെയ്യണമെങ്കിൽ ആത്യന്തികമായി ആദ്യമായി പരിശത്വം മാറിയും അവിടെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഒഴിഞ്ഞ കൽപ്പരണികൾ ആറെണ്ണം ഉണ്ടായിരുന്നു കോരി നിറയ്ക്കുവനെന്ന് പറഞ്ഞു കോരി നിറച്ചു കഴിഞ്ഞിട്ട് വീണ്ടും അവർ നോക്കിയാൽ പറയാൻ നിങ്ങൾ ചെന്ന് കലവറപ്രമാണിയെ കാണിച്ചു കൊടുക്ക അവനംഗീകരിക്കട്ടെ എന്ന് പറയാണ് ആ കലവറപ്രമാണി അത് ഉഷിച്ചു നോക്കി ശ്രേഷ്ഠമായ വീഞ്ഞ് അവൻ പറയാണ് ശ്രേഷ്ഠമായ വീഞ്ഞ് അങ്ങനെ ശ്രേഷ്ഠമായ ഒരു വീഞ്ഞ് അവിടെ കിട്ടുകയാണ് ചെയ്യുന്നത് അപ്പൊ നോക്കിക്കേ അമ്മയുടെ മാധ്യസ്ഥത്തിന്റെ ശക്തി ഇന്ന് നമ്മുടെ സഭയില് നമ്മുടെ സമൂഹത്തില് എവിടെയെങ്കിലും തകർച്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് പരിശുദ്ധം അറിയത്തെ മാറ്റി നിർത്തിയതിന്റെ ഫലമായുണ്ടായ ശക്തി വീഴ്ചകളാണ് അമ്മയെ മാറ്റി നിർത്തി എന്നുള്ളതാണ് അമ്മയെ മാറ്റി നിർത്തിയാൽ ആ ശക്തിയെല്ലാം ചോർന്നു പോകും ഒരിക്കലേ ഒരിടത്തെ ഒരു ഒരു ആശ്രമത്തിൽ പ്രാർത്ഥിക്കാൻ ചെന്നു ആശ്രമത്തിൽ പ്രാർത്ഥിക്കാൻ ചെന്നപ്പോഴേ വളരെയേറെ ഒരു ഒരു അസ്വസ്ഥത എനിക്കുണ്ടായി ഈ അസ്വസ്ഥത ഉണ്ടായപ്പോഴേ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അവസരത്തില് ഞാൻ പെട്ടെന്ന് പ്രാർത്ഥന കൊണ്ട് വൈൻഡിപ്പ് ചെയ്തിട്ട് ഞാൻ ചോദിച്ചു ഇവിടെ മാതാവിൻ്റെ രൂപമോ സ്റ്റാച്ചുവോ ഒന്നും ഇല്ലെന്ന് ചോദിക്കുകയാണ് അവ ചോദിച്ച് പറയുകയാണ് ഒരെണ്ണം ഉണ്ടായിരുന്നു അത് ഇവിടുത്തെ ചെമ്മ്മാച്ചന്മാരുടെ എടുത്ത് സ്റ്റോറിയിൽ കൊണ്ട് എന്ന് പറഞ്ഞു അതായത് പുരു പുരോഗമന തിയോളജി അതായത് തിയോളജി പഠിച്ച് പഠിച്ച് വന്നിട്ട് മാതാവ് വേണ്ട അതുപോലെ ഈശോ മാത്രം മതി മത്യസ്വന്മാർ വേണ്ട ഇതെല്ലാം കേട്ടിട്ട് ബ്രദേഴ്സ് എല്ലാം കൂടെ ആവശ്യപ്പെട്ടു മാതാവിനെ വേണ്ട ഈശോയെ ചിത്രം മാത്രം വെച്ചാൽ മതി അത് അവിടെ വെച്ചിരിക്കുക ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥന തുടങ്ങിയപ്പോൾ തൊട്ട് തന്നെ മാതാവ് കരയുന്ന സ്വരം കേട്ടു എന്ന് പറഞ്ഞു അവിടെ ചെന്ന് മുറിയിച്ചെന്ന് നോക്കിയപ്പോഴത്തേന് മാതാവിൻ്റെ രൂപം ഉണ്ടല്ലോ ഒരു കട്ടിലിന് കീഴേ ഇട്ടിരിക്കുകയാണ് ഒത്തിരി കള്ളാശം അവിടെയുള്ള ചിഹ്നിച്ചിതരയ്ക്ക് കിടക്കുകയാണ് ഞാൻ പറഞ്ഞു ആ രൂപം എന്ന് നിങ്ങൾ എടുക്കുക ആ എടുത്തു ആ രൂപം കൊണ്ടുവന്ന് വെച്ചു ആ രൂപം കൊണ്ടുവന്ന് വെച്ചിട്ട് അവർ അവിടെ നിന്നുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു മാതാവിൻ്റെ ഒരു പാട്ട് പാടാൻ പറഞ്ഞു മാതാവിൻ്റെ ഒരു പാട്ട് ഇതാ ഇതാ നിൻ്റെ അമ്മയെന്ന് ഇതാ ഇത് ഇതാ ഇതാ നിന്റെ അമ്മയെന്ന് അതെ ഞാൻ ഒരു പാട്ട് കേട്ട് ഞാൻ പറഞ്ഞു ഇതാണ് നിൻ്റെ അമ്മ എല്ലാം ഉപേക്ഷിച്ച് ചെമുനാരിലേക്ക് വന്നവനല്ലേ വിശുദ്ധനായ ഒരു പുരോഹിതനാകണമെങ്കിൽ വിശുദ്ധനായ ഒരു സുവിശേഷകനാകണമെങ്കിൽ ഈ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഈ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഞാൻ വളരെ പുരോഹിതൻ അച്ഛന്മാർക്ക് വളരെയേറെ ധ്യാനം പ്രസംഗിക്കുന്ന ഒരാളാണ് ഒരിക്കലേ കേരളത്തിലെ പ്രഗൽഭമായ ഒരു രൂപതയിലെ ഞാൻ ധ്യാനം പ്രസംഗിക്കാൻ പോകുമ്പോഴേ എൻ്റെ നേരത്തെ തന്നെ അച്ഛന്മാർ പലരും പറഞ്ഞത് പൊതുക്കൊഴിച്ച ഓർത്തോണം ഈ രൂപത എന്ന് പറയുന്നത് പ്രഗൽഭന്മാരുടെയും പണ്ഡിതന്മാരുടെയും രൂപതയാണ് ഇവിടെ നല്ല ടോക്കുകൾ കൊടുത്തില്ലെങ്കിൽ അത് അച്ഛന്മാർ കുറെ ഉഴപ്പെന്ന് പറഞ്ഞു ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി എൻ്റെ അമ്മയെ നല്ല ടോക്ക് കൊടുക്കാൻ വേണ്ടി അമ്മ എന്നെ സഹായിക്കണം കേട്ടോ അമ്മയോട് പറഞ്ഞു എനിക്ക് വാസ്തു പറഞ്ഞു അവിടെ ആ ടോക്ക് കൊടുക്കുമ്പോഴൊക്കെ മാതാവ് അടുക്കൽ നിന്ന് എൻ്റെ ചുമലിൽ കൈവച്ചു കൊണ്ട് എനിക്ക് ശക്തി തരുന്ന ഒരു ഒരു അനുഭവം എനിക്ക് ഉണ്ടായിക്കൊണ്ടിരുന്നത് അപ്പോൾ എനിക്കേ തോന്നി ഈ ടോക്കുകളെല്ലാം വളരെ ഹൃദയസ്പർശിയാണല്ലോ ഈശോയെ നല്ലതാണല്ലോ ഇവരുടെ ഹൃദയത്തെ സ്പർശിക്കുന്നുണ്ടല്ലോ എനിക്കൊരു അടയാളം വേണം മാതാവ് എൻ്റെ കൂട്ടത്തിലുണ്ടെന്നും എന്നെ സഹായിച്ചിട്ടുണ്ടെന്നും അറിയാൻ വേണ്ടി ഒരു അടയാളം വേണമെന്ന് പറയുന്നുണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ടോക്ക് അവസാനിപ്പിച്ചു അവസാനത്തെ പ്രാർത്ഥനയും ചൊല്ലി ഞാൻ അങ്ങോട്ട് ഇറങ്ങുമ്പോഴേ ഇതാ ആ ഒരു അച്ഛൻ ഇങ്ങോട്ടോട് വന്നിട്ട് എന്നെ എടുത്ത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കൊണ്ട് പറയുകയാണ് അച്ഛ ഇതുപോലൊരു ടോക്ക് ഈ വേദിയിൽ കിട്ടിയിട്ടില്ല എന്ന് പറയണം എൻ്റെ ഹൃദയത്തിലേക്ക് ഞാൻ എൻ്റെ കൈവച്ചു എൻ്റെ അമ്മയെന്ന് ഞാൻ വിളിച്ചു അതെ എൻ്റെ അമ്മ എൻ്റെ അരികിൽ നിന്ന് എനിക്ക് ശക്തി നൽകിയത് കൊണ്ടാണ് എൻ്റെ അമ്മ എൻ്റെ പൊട്ടത്തലെ സ്പർശിച്ചത് കൊണ്ടാണ് എൻ്റെ അമ്മ എൻ്റെ ഇല്ലായ്മയെ ശക്തിപ്പെടുത്തിയത് കൊണ്ടാണ് എൻ്റെ അമ്മ എൻ്റെ സഹായിയായി വന്നുകൊണ്ടാണ് അപ്പൊ അമ്മയുടെ നിരന്തരമായ സാന്നിധ്യം ശക്തിയാണ് പരീക്ഷയ്ക്ക് എഴുത മെഡിസിൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി അവരെ പരീക്ഷയ്ക്ക് പോകാൻ പോകുന്ന തലേശം പറയാണ് അച്ഛാ പഠിച്ചതെല്ലാം മറന്നുപോയി അച്ഛാ ഞാൻ നാളെ പോകുന്നില്ല അപ്പനോട് ഞാൻ നാളെ പോകുകയല്ല എന്ന് പറഞ്ഞു നീ പോകല്ലേ അവപ്പോൾ ഉടനെ അവർ പിന്നെ വിളിച്ചു എന്നെ വിളിച്ചു പറഞ്ഞു അച്ഛാ മോൻ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് പറഞ്ഞു ഞാൻ പറഞ്ഞു മോൻ ഫോൺ അവനെ കൊടുക്കാൻ പറഞ്ഞു അവൻ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു നോക്കിക്കേ നാളത്തെ പരീക്ഷ എഴുതുന്ന നീ ആയിരിക്കില്ല അമ്മ എഴുതി തരുമെന്ന് പറഞ്ഞു പരിശോധന അമ്മ എഴുതി തരുന്ന പറഞ്ഞു നാളത്തെ പരീക്ഷ പരസ്യത്തെ അമ്മ എഴുതി തരുമെന്ന് പറഞ്ഞു ഇവൻ ഈ വാക്ക് വിശ്വസിച്ചു നീ നാളെ പൊക്കോളാൻ പറഞ്ഞു ഞാൻ അപ്പനോട് പറഞ്ഞു ഇവൻ പരീക്ഷ എഴുതുന്ന സമയത്ത് പള്ളിയിൽ പോയി മാതാവിൻ്റെ രൂപത്തിൻ്റെ മുമ്പിൽ ഏഴ് തിരി കത്തിച്ച് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ആ തിരി തീർന്നു പോയെങ്കിൽ പരീക്ഷ തീരുന്നവരെ നീ കത്തിച്ചോ കത്തിക്കോ കത്തി വേറെ തിരി കത്തിക്കാൻ പറഞ്ഞു അങ്ങനെ പരീക്ഷ തീരുന്നവരെ ഏഴ് തിരി ഇങ്ങനെ കത്തിച്ച് വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മകൻ വന്ന് പറയുകയാണ് പരീക്ഷ എഴുതാൻ വേണ്ടി ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവനോട് പറഞ്ഞു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോഴേ നീ തുറന്നു നോക്കണ്ട അത് വെച്ചിട്ട് അത് വെച്ചിട്ട് നീ ചെയ്യേണ്ടതെന്ന് അറിയാമോ എത്രയെന്തേ ഉള്ള മാതാവി എന്നുള്ള പ്രാർത്ഥന ഒരു പ്രാവശ്യം ചെല്ലെ വീണ്ടും പറഞ്ഞു എത്രയേന്ത്യുള്ള മാതാവിയെ എന്നുള്ള പ്രാർത്ഥന രണ്ടാമത് ചെല്ലെ മൂന്ന് എത്രയെന്തള്ള മാതാവിന്റെ പ്രാർത്ഥന മൂന്നാമതല്ലേ ഈ മൂന്ന് പ്രാവശ്യം ചൊല്ലിയതിനു ശേഷം മാത്രം നീ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ മതി അവൻ മൂന്ന് പ്രാവശ്യം ചൊല്ലി ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചപ്പോൾ ഇതിന്റെ ഉത്തരവെല്ലാം അവന് പെട്ടെന്ന് അറിയാവുന്നതുപോലെ തോന്നി ഇവന് തോന്നി അവൻ പെട്ടെന്ന് ഓർത്തു ഓ അമ്മ എഴുതുന്നല്ലേ അച്ഛൻ പറഞ്ഞേ അവൻ പെട്ടെന്ന് ഒരു അനുഭവം ഉണ്ടായി മാതാവ് തൻ്റെ വലതുവശത്ത് നിൽക്കുന്ന പോലെ പിന്നെ അവൻ പറയാണ് ആ പരീക്ഷയുടെ മൂന്ന് മണിക്കൂർ എങ്ങനെയാ പോയെന്ന് എനിക്കറിഞ്ഞുകൂടാ ഇതുപോലെ ഞാൻ ഒരിക്കലും പരീക്ഷ എഴുതിട്ടില്ല റിസൾട്ട് വന്നപ്പോഴോ അവന് ഫസ്റ്റ് റാങ്കാണവിടെ നോക്കിക്കെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും സഹായവും കൊടുക്കുന്നത് എൻ്റെ പൊഞ്ഞുമക്കളെ നമുക്കുണ്ടല്ലോ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് നിങ്ങൾ നിങ്ങളെ തന്നെ അങ്ങ് പ്രതിഷ്ഠിക്കെ അമ്മയുടെ വിമല ഹൃദയത്തിന് കുടുംബം മുഴുവനും കൊടുക്ക് നിങ്ങളുടെ ഇടവക മുഴുവനും കൊടുക്ക് രൂപത മുഴുവനും കൊടുക്ക് സ്ഥാപനങ്ങൾ മുഴുവനും കൊടുക്ക് അമ്മ ബാക്കി കാര്യങ്ങളെല്ലാം നോക്കിക്കൊള്ളും അമ്മ ഒരു കാര്യം പറയുന്നുണ്ട് നിങ്ങൾ എന്താ പറയാമോ നിങ്ങൾ വെറും ശിശുക്കളാണെന്ന് കരുതുക നിങ്ങൾ എന്തുമാത്രം ശിശുവായിത്തീരുന്നോ അത്രമാത്രം എനിക്ക് ആനന്ദമാണ് ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നവരെയാണ് നിങ്ങളുടെ സഹനങ്ങളെല്ലാം എനിക്ക് സമർപ്പിക്കേ എന്നിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കേ നിങ്ങൾ മിണ്ടാതിരിക്കേ ഞാൻ നിങ്ങളെ സഹായിക്കും ഓക്കെ സഹനങ്ങൾ എനിക്ക് സമർപ്പിക്കേ നിങ്ങൾ പ്രാർത്ഥിക്കേ നിങ്ങൾ എന്നിട്ട് നിശബ്ദമായിരിക്കേ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് പരിശുദ്ധ അമ്മ നമ്മളെ സഹായിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയെ സ്നേഹമുള്ള മാതാവേ അമ്മയുടെ അനന്തമായ സ്നേഹത്തിനും വാത്സല്യത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു ഈ വചനം പറയുവാനും കേൾക്കുവാനും ഞങ്ങൾക്ക് സാധിച്ചതിനെ ഓർത്ത് അങ്ങേക്ക് നന്ദി ഈ വചനം അമ്മയെ അമ്മ തന്നെ ഞങ്ങൾക്ക് തന്നതാണ് അമ്മയുടെ സ്നേഹത്തെ ഞങ്ങൾ വാഴ്ത്തി ശ്രദ്ധിക്കട്ടെ ജീവിതത്തിലെ എല്ലാ നിമിഷവും അമ്മയെ ഞങ്ങൾ ഓർക്കും പരിശുദ്ധമറിയമേ കമ്പുരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണവിനാഴികയിലും പ്രാർത്ഥിക്കണമേ എന്നുള്ള പ്രാർത്ഥന ഉണ്ടല്ലോ ഞങ്ങളെപ്പോഴും അമ്മയെ ഓർക്കും എല്ലാ നിമിഷങ്ങളിലും എല്ലാ വേളയിലും ഞങ്ങൾക്ക് പറയാനിട വരട്ടെ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്ന് നമ്മുടെ കർത്താവിശ്വാമിശിയുടെ കൃതയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരസ്യത്താൽമാരുടെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നയിക്കും ആമേ